അയ്യോ, ആട്ടുംകുട്ടികള് പട്ടികളെ ഓടിക്കണ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഐ'm ഫൈസിബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലാണ്. ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സംഭവം വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വ്ളോഗ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇവിടെ. അപ്പോ ഇന്ന് രാവിലെ എന്റെ കസിൻ ജവാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിക്കാൻ വരാന്നാണ് പറഞ്ഞത്. വരുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, എക്സാമാണ്, എക്സാം ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് സത്യമാണ്. പക്ഷെ വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ഫീലിംഗ് ആണ്. പിന്നെ 10 മണിക്ക് നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും വിഷമിക്കുന്നൊക്കെ അറിയാം. കാരണം നമ്മള് വ്ളോഗ് ഇല്ല പറഞ്ഞ കാരണം കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ച് വീഡിയോ ഉണ്ടാവും 10 മണിക്ക് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച്. അപ്പൊ എന്തായാലും ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അത്ര വലിയ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ 5 മിനിറ്റിന് താഴെയൊക്കെ ആയിരിക്കും വീഡിയോ. പറ്റണ പോലെ നമുക്ക് വീഡിയോ ചെയ്യാം. 28-ാം തീയതിയാണ് എക്സാം, 3 ദിവസമുള്ളൂ കഷ്ടിച്ചിട്ട്. പറ്റണ പോലെ നമുക്ക് വീഡിയോ ചെയ്യാം. ഇനിയിപ്പോ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒരു ചെറിയ വ്ളോഗ് പോലെ ചെയ്യാം. എന്നുവെച്ചാല് നമ്മളെ എക്സാം ആവണ, എക്സാമിന് പോകണ കാര്യങ്ങളും പിന്നെ അതേപോലെ എക്സാമിന് മുന്നേ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒരു വ്ളോഗ് ആക്കിയിട്ട് കുറച്ച് കാണാൻ ഒരു വൈബൊക്കെ ഉള്ള ഫ്രണ്ട്സിനെ കാണിച്ചുതരാം. നമ്മള് കോളേജിൽ മുമ്പ് ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ ഇനി അതൊന്നും പറഞ്ഞാൽ വെറുപ്പിക്കണില്ല. അപ്പൊ അങ്ങനൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് വേണം കൂടെ. അപ്പോ ഞാൻ എന്റെ വീട്ടിലാണ് ഗൈസ്. ജവാദ് വരട്ടെ, അവനെ വെയിറ്റ് ചെയ്യാണ്. ഒന്നും പറയണ്ട ഗൈസ്, ബുക്ക് തുറന്നിട്ട് ഒരു തേങ്ങ അറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, എക്സാം തലേ ദിവസമാണ് മാറ്റിവെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നാളെയാണ് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മാറ്റിവെച്ചതാണ്. അവസ്ഥയാണ്, 2 വട്ടം എക്സാം മാറ്റി വെച്ചിരിക്കുന്നത്. എന്ന് നടക്കേണ്ട എക്സാമാന്ന് അറിയാം. ഇപ്പൊ ഓൺലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല, നമ്മള് വൈബാക്കൂല. പക്ഷെ ഓൺലൈൻ അല്ല, കോളേജിൽ പോയി എഴുതണം, അതാണ് ഇതിന്റെ പ്രത്യേകത. പലരും ചോദിച്ച് ഓൺലൈൻ ആണോ എന്നൊക്കെ ചോദിച്ച്, ഓൺലൈൻ അല്ല, കോളേജിൽ പോയി എഴുതണം ഗൈസ്, കോളേജിൽ പോയി എഴുതണം. ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നുകൂടി കാണാനൊരു അവസരം കിട്ടാണ്. ഓ ഗൈസ്, ആരാണ് വന്നിക്കണ് നോക്കൂ, നമ്മുടെ ജവാദ് ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ജവാദ് ഒന്നും ഇവിടെ നിൽക്കൂലേ, ജവാദ് ഒന്നും ഇവിടെ നിൽക്കൂ. അപ്പൊ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ജവാദിന്റെ കൂടെ. ഇനി എന്താണ് പരിപാടി? പരിപാടി ഒന്നില്ലേ, വെറുതെ ഇരിക്ക. അപ്പൊ നമ്മളുടെ ജവാദ് ഇവിടെ ഉണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോണത് ജവാദ്? അതെ ഗൈസ്, നമ്മള് നമ്മുടെ അതിപ്രാചീനമായ, അതിവൈഭവമായ, ഉഷാറായ, ഉജ്ജ്വലമായ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഗ്രൗണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മള് കൂടുതലും ലൈവുകളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ ഗ്രൗണ്ടിന്റെ പ്രത്യേകത അല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രൗണ്ടിനെ പറ്റിയാണ്. ഈ ഗ്രൗണ്ട് ഒരുപാട് യൂട്യൂബിന്റെ വളർച്ചയില് സ്വാധീനിച്ച ഒരു ഗ്രൗണ്ടാണ്. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജവാദിന്റെ ഫോണിലാണ്. ഫോൺ ഏതാണ്? ഐഫോൺ പറ. 11 Pro Max. 11 Pro Max ലാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വാളിറ്റി കണ്ടാ മനസ്സിലാവും, വൈഡ് ആംഗിളിലാണ് എടുക്കുന്നത്, വൈബേശ്വരനായിരിക്കും. നീ ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ, ജവാദ് ഇവിടെ പഠിച്ചിട്ടില്ല. ഒരു വൈബേശ്വരമായ ഒരു സ്കൂൾ തന്നെയായിരുന്നു, പറയാനില്ല, വാക്കുകളില്ല. കണ്ടില്ലേ, ഓടി കളിച്ച ഗ്രൗണ്ടാ. പിന്നെ അല്ല, ഇതാണ് എന്റെ സ്കൂള്. ഞാൻ 8, 9, 10 പഠിച്ച സ്കൂളാണിത്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് LP സ്കൂള്, ഹൈസ്കൂൾ, UP സ്കൂള്. ഇത് ഹൈസ്കൂളാണ്, അവിടെ തന്നെയാണ് പഠിച്ചത്. ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ 8-ാം ക്ലാസ് ഇവിടെ തുടങ്ങണ്. 8, 9, 10 ഇവിടെ, 7-ാം ക്ലാസ് വരെ അപ്പുറത്ത് UP. ഏത് പോയിരുന്നു? അപ്പൊ ഉണ്ടാക്ക്. ഓ ഗൈസ്, അവൻ പറഞ്ഞു വരണത്, ഞാന് ചെറുപ്പത്തില് ഉമ്മ പറഞ്ഞില്ലേ ഒരു മാലയുടെ കഥ പറഞ്ഞില്ലേ, ആ മാലയുടെ കഥയാണ് ഇപ്പൊ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഞാനൊരു മാല ഒരു കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. കുട്ടി അത് വാങ്ങിയില്ല, അത് ഞാൻ എന്റെ അനിയത്തിക്ക് കിട്ടി. അനിയത്തിക്ക് ഭാഗ്യം ഉണ്ടായി. അതന്നെയാണ്. അതെടാ, പിന്നെന്താ, അതൊക്കെ അന്നത്തെ ഒരു വൈബല്ലേ. ഞാൻ സത്യം പറയാലോ, ഇക്കാന കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കതൊന്നും ഓർമ്മയില്ല, അനക്ക് ഓർമ്മ ഉണ്ടല്ലോ എല്ലാ കഥയും. അതങ്ങനെ ഒരു ക്രഷിന്റെ കഥ ആയിരുന്നു ഗൈസ്.
ക്ലാസ്സിന്റെ ഇത് പോയി. എന്നിട്ട് ക്ലാസിന്റെ ഫ്രണ്ടിൽ പോയപ്പോ ആ കുട്ടിയോട് അടിച്ചു വരെ എന്തോ ചെയ്യായിരുന്നു. അപ്പൊ ഈ വാസിനോട് പറഞ്ഞു ഇക്ക അതാ നിക്കണ എന്റെ പുള്ളിന്ന്. അതല്ലേ കഥ? ഓക്കെ ഓർമ്മയില്ല. അത് ഈ ഉമ്മ പറയണേ കേട്ടിട്ട് പറയണല്ലേ. അല്ല അല്ല അല്ല. പിന്നെ ഞാൻ പറഞ്ഞതാ ഗൈസ് അഞ്ചാം ക്ലാസ്സിത്തെ കഥയാണിത്. അഞ്ചില് തന്നെ അഞ്ചില് ഇതില് യു പി വെച്ചിട്ടടാ ഗൈസും എന്റെ ക്രഷിന്റെ കഥയാണ് പറയണത്. ഇനിയിപ്പോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് എന്റെ ഒമ്പതാം ക്ലാസ്. ഇതല്ല ഇതിന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ് ഒമ്പതാം ക്ലാസ് കേട്ടോ. അതല്ല രസം. എട്ടൊമ്പത് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേനെ വ്ളോഗ് എടുത്ത് നടന്നതാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. ട്രൈപോഡിന്റെ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ വ്ളോഗും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ പറയണം. എത്രത്തിലാണ് ആ വ്യത്യാസം നിങ്ങൾ പറയണം. ഭംഗി പോയി എന്നാണ് ജവാദ് പറയണത്. അവിടെ ബിൽഡിംഗ് വന്നപ്പോ ഈ ബിൽഡിംഗ് പുതിയതാണ് ഉണ്ടായിരുന്നില്ല. ടെൻത്ത് ക്ലാസ് അതായിരുന്നു കേട്ടാ. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇത് എന്റെ എട്ടാം ക്ലാസ്. എട്ട് ഒമ്പത് പത്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ പറയുന്ന രീതി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ വീഡിയോ പറയുമ്പോൾ ജസ്റ്റ് എന്നെ പുതിയ ട്രൈപോഡ് വാങ്ങിയതായിരുന്നു. ട്രൈപോഡ് വാങ്ങിയപ്പോൾ ചെറിയൊരു വ്ളോഗ് ചെയ്തതാണ്. ഞാൻ ഇത്രയും എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല, സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണ് അത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് ആയി മാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും വലിയ കഥയൊന്നും ഇല്ല അല്ലേ. ഇനിയിപ്പോൾ അടുത്ത വർഷം ഈ ഒരു സമയത്ത് ഇതിനും നന്നായി ഇമ്പ്രൂവ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ സെറ്റ് ആവട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ എൽ പി സ്കൂള്. എൽ പി പഠിച്ചിട്ടുണ്ട്, യു പി പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വൈബ് കിട്ടിയിട്ടുള്ള സ്കൂൾ ഇതാണ്. ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ളത് ഇവിടെ തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സും വൈബും ഒക്കെ കിട്ടുന്നത് ഈ സ്കൂളിൽ നിന്നാണ് അല്ലേ. ജവാദേ ജവാദ് ഇവിടെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. ജവാദ് നഴ്സറിയിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെയാണ് ഇവനെ കോൺകോടി കൊണ്ടായിട്ട് എന്താ പറയുക എൽ കെ ജി യു കെ ജി പഠിപ്പിച്ചു. പിന്നെ രണ്ടു വർഷം ഇവൻ പിറകോട്ട് പോയി. പിന്നെ എന്നെ ഉമ്മ വീണ്ടും ഒരു ക്ലാസ്സിൽ തന്നെ ഇരുത്തി. ഷാഫിയുടെ ചാലശ്ശേരി പഠിപ്പിച്ചപ്പോൾ ഇരുത്തിയ ക്ലാസ് തന്നെ വീണ്ടും ഇരുത്തി. അപ്പോൾ ഒരു വർഷം ഞാനും പിന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒരു വർഷമായി. അത് ഇതാണ് ഗൈസ് നമ്മുടെ കഞ്ഞിപ്പുര. ഇതാണ് നമ്മുടെ അതെ ഏത് ഇതായിരുന്നു നഴ്സറി. എനിക്ക് ഓർമ്മല്ലേ ഞാൻ ഇതിലെ പഠിച്ചിട്ടുള്ളോ. ഇതിൽ പഠിച്ചിട്ടുണ്ട് നമ്മള് നമ്മുടെ ഫോണിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവന്റെ ക്ലൗഡ് ഐക്ലൗഡ് എന്താണ് പ്രശ്നം? ഐക്ലൗഡ് നിറഞ്ഞു എന്നാണ് പറയണത്. ഞാനൊരു 4 മിനിറ്റിന്റെ വീഡിയോ എടുത്തു പോകും. അപ്പൊ ഗൈസ് നമ്മള് പറഞ്ഞത് നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൽ പി സ്കൂളിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനൊക്കെ കാണിച്ചു തരാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ബാത്റൂം ഇല്ലായിരുന്നു. അതാണ് സത്യം. ബാത്റൂം ഇല്ലായിരുന്നു. നമ്മളെല്ലാരും പോയിട്ട് അവിടെയാണ് മുള്ളിയിരുന്നത്. അതാണ് ഈ സ്കൂളിന്റെ അതിപ്രാചീനമായ ഒരു രൂപം. ഇപ്പൊ ബാത്റൂം പണിതിട്ടുണ്ടെന്ന് തോന്നുന്നു. ലേഡീസിന് ബാത്റൂം ഉണ്ടായിരുന്നു അന്ന്, നമുക്കില്ലായിരുന്നു. പിന്നീട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രാചീനമായ ഒരു എന്താ പറയാ മരം. ഇതൊരു മ്ലാവല്ല മാവ്. ഓ ഗൈസ് മാവാണ് ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ ഇപ്പൊ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങക്ക് കണ്ടാ തന്നെ അറിയാം ഒരു വൈബ് മാവാണ്. അത്യാവശ്യം പഴക്കമുള്ള ഒരു മാവാണ്. ഉപ്പാന്റെ ഉപ്പ പഠിക്കുന്ന സമയത്തും ഈ ഒരു മാവ് ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഡൗട്ട്. ഓ ഇത്രയും നല്ലൊരു വൈബ് അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോ ഞാൻ ഇല്ലാതായി പോവാണ്. ജവാദേ പുളകിതനാവ്. നമുക്ക് ഹൈസ്കൂളിൽ പോയാൽ ഇത്രക്ക് ഒരു വൈബ് ഉണ്ടോന്ന് ചോദിച്ചാൽ സംശയമാണ്. പിന്നെ യു പി പോകണം. യു പി പിന്നെ റോഡ് അപ്പുറം കിടക്കാന്നുള്ള കാരണം വലിയ പോവാൻ താല്പര്യമില്ല. കൊറേ ഇഷ്ടവാദ മാസ്ക് ഒന്നും ഒരു മുഖം കാണിച്ചിട്ടുള്ള കൊറോണ കാരണം മാസ്ക് ഊരുന്നില്ല. ജവാദ് നാളെ മറ്റന്നൊക്കെ ഇവിടെ ഉണ്ടാവും. ഞാൻ ഊരിക്കും എന്റെ മാസ്ക്. അയ്യോ ആട്ടുംകുട്ടികള് പട്ടികളെ ഓടിക്കണ അതേട്ടോ കാണു. ഞാൻ കാണിച്ചു തരാം നോക്ക് ഗൈസ്. ആട്ടുംകുട്ടികള് ഞാൻ വിചാരിച്ച് പട്ടികുട്ടികളാണ്. ആട്ടുംകുട്ടികള് പട്ടികളെ ഓടിക്കണ ഗൈസ്. ആട്ടുംകുട്ടികള് അതിന്റെ അമ്മേന്ന് വിചാരിച്ചിട്ടാണ് ആട്ടുംകുട്ടികള് അവരെ അമ്മയെ വിചാരിച്ചിട്ട് പട്ടികളെ പിന്നാലെ പോണ്. പട്ടികളാണെങ്കി പാവണ്ട് കടിച്ചു കീറിയില്ല അല്ലേ. നായ പേടിച്ചോടുക. അന്നും ഇന്നും ആടുകളൊരു വീക്ക്നെസ് തന്നെ ആയിരുന്നു അല്ലേ. അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പൊ ഗൈസ് നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കാണ്. അതേപോലെ നാളെയും വോഗ് എടുക്കാല്ലേ.
ഇവനിവിടെ ഉണ്ടാവും, ഇവനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വൈബാണ്. കൂടെ ആരെയൊക്കെ പറഞ്ഞ് തള്ളി തള്ളി നിക്കാൻ വേണം. അപ്പൊ അങ്ങനെയാണ് ഈ വൈബ് ഉണ്ടാവും. അപ്പൊ ഗായ്സ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പറ്റണ പോലെ ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിട്ടലും പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.